ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഓൺലൈൻ ക്ലാസ് റൂം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അരുൺ ആൻഡ് വരുൺ ആർ പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് റുപ്പീസ് 5 lakh ആൻഡ് 3 lakh റെസ്പെക്റ്റീവ്ലി ദേ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:1 അരുൺ വാസ് ഗെറ്റിംഗ് സാലറി ₹10,000 and Varun are getting commission ₹6,000 per annum. Interest on capital was to be charged was to be charged 6% per annum. The drawings of Arun and Varun for the year ending 31st December 2015 were ₹10,000 and ₹8,000 respectively. Interest on drawings was ₹1,000. Arun was ₹1,000 and Varun ₹800 to be charged. The profit of the firm after providing salary and commission were ₹45,000. Prepare capital accounts of partners under fluctuating capital method. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അരുണും വരുണും പാർട്ട്നേഴ്സ് ആണ്. അവർ ബിസിനസ്സിലേക്ക് 5 lakh 3 lakh അതായത് 5 lakh 3 lakh ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഡിസൈഡ് ചെയ്യാണ് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാനുള്ള റേഷ്യോ 3:1 ആണെന്ന്. അരുണിന് സാലറി കിട്ടുന്നുണ്ട് പെർ ഇയർ 10,000 ആൻഡ് വരുണ് കിട്ടുന്നുണ്ട് കമ്മീഷൻ 6,000 പെർ ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 6% ആണ്. ദ ഡ്രോയിങ്സ് അതായത് അരുണും വരുണും ബിസിനസ്സിൽ നിന്നും എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട് പേഴ്സണൽ യൂസിന്. അരുണിന് 10,000 പിൻവലിച്ചിട്ടുണ്ട്, വരുൺ 8,000 പിൻവലിച്ചിട്ടുണ്ട്. അവർക്കുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്തിട്ടുള്ളത് അരുണിന് 1,000 രൂപയും വരുണിന് 800 രൂപയുമാണ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കൺസിഡർ ചെയ്തതിൻ്റെ ശേഷം, അല്ലെങ്കിൽ ഇവർക്കെല്ലാം നൽകിയതിൻ്റെ ശേഷം ബിസിനസ്സിലേക്കുള്ള ലാസ്റ്റ് പ്രോഫിറ്റ് 45,000 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. ഒന്ന് നോക്കുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് കൊടുത്തു, ഡെബിറ്റ്, പാർട്ടിക്കുലേഴ്സ്. നമ്മൾ എമൗണ്ട് നല്ല എഴുതുക. അരുൺ വരുൺ, അരുണിൻ്റെ കോളവും വരുണിൻ്റെ കോളവും. പാർട്ടിക്കുലേഴ്സ് അരുൺ വരുൺ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വരുണും അരുണും ബിസിനസ്സിലേക്ക് ക്യാഷ് എമൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പറയുന്നുണ്ട്. നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യും? ബൈ ബാലൻസ് ബ്രോ ഡൗൺ. അരുൺ കൊണ്ടുവന്ന 5 lakh, വരുൺ കൊണ്ടുവന്ന 3 lakh കാണിച്ചു. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ അരുണിന് എന്തൊക്കെ വരുണിന് എന്തൊക്കെ ഇൻകംസ്, ഇൻകംസ് സാധാരണ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. നമ്മളിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതായത് 5 lakh മുകളിൽ ആർക്ക് കൊടുക്കണം? 6% അരുണിൻ്റെ കുളത്തിൽ കൊടുക്കണം. 3 lakh അല്ലെങ്കിൽ 3 lakh മുകളിൽ ആർക്ക് നൽകണം? 6% വരുണിന് നൽകണം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിൽ കാണിക്കാം. പിന്നെ അരുണിന് സാലറി ഉണ്ട്. ബൈ സാലറി അരുണിന് 10,000 പെർ ഇയർ ഉണ്ട്. വരുണിന് എന്തുണ്ട്? കമ്മീഷൻ ഉണ്ട്. വരുണിൻ്റെ കുളത്തിൽ 6,000 പെർ ഇയർ ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ടു പേർക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കണം, അതായത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് എത്രയാണുള്ളത്? അരുണിന് നൽകേണ്ടത് 45,000 ആണ്. അതായത് 45,000 മുകളിൽ അവരുടെ റേഷ്യോ 3:1 ആണ്. വരുണിന് നൽകേണ്ടത് 45,000 മുകളിൽ അവരുടെ റേഷ്യോയിൽ നൽകണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തു? 3:1 എന്നുള്ള റേഷ്യോയിൽ ആദ്യം എന്ത് ചെയ്തു? 3+1=4. 4/3 ആർക്ക് നൽകണം? ആർക്ക് നൽകണം? അരുണിന് നൽകണം. 1/4 വരുണിന് നൽകണം. ഇങ്ങനെയാണ് ഇവരുടെ റേഷ്യോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പെൻസിൽ കൊണ്ട് ചെയ്ത് നോക്കിയാൽ മതി. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട. 3:1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3/4. ഈ 3/4 ഉം 1/4 ഉം എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 45 ൻ്റെ 3/4 അരുണിന് നൽകുക, 45 ൻ്റെ 1/4 വരുണിൻ്റെ കുളത്തിൽ ഇട്ടെടുക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിടുക. അപ്പോൾ ഇൻകംസ് റെഡി ആയിട്ടുണ്ട്, അതായത് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് കംപ്ലീറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൊക്കെ ഐറ്റംസ് അവർക്ക് എക്സ്പെൻസ് ഉണ്ട് എന്ന് നോക്കണം. ഫസ്റ്റ് ആയിട്ട് അവർ രണ്ടുപേരും പിൻവലിച്ചിട്ടുണ്ട്, അത് ബിസിനസ്സിലേക്ക് അവർ തിരിച്ചു കൊടുക്കേണ്ട ക്യാഷാണ്. ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് 10,000 പിൻവലിച്ചിട്ടുണ്ട്? നമ്മുടെ അരുൺ.
എട്ടായിരം രൂപ ആര് പിൻവലിച്ചിട്ടുണ്ട്? നമ്മുടെ വരുൺ. അതോടൊപ്പം ഇവർക്ക് എന്ത് നൽകണം? ഈ പിൻവലിച്ച തുകക്ക് മുകളിൽ അവരെന്ത് നൽകണം? പലിശ നൽകണം, അതായത് ഇൻ്ററസ്റ്റ് നൽകണം. ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻ്ററസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? 1000 രൂപ വരുണ്, 800 രൂപ വരുണ്. ചില കേസിൽ നമ്മളോട് പേഴ്സൻറ്റേജ് ആണ് പറയുക, അതായത് ഇൻ്ററസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേഴ്സൻറ്റേജ് പറഞ്ഞ പോലെ തന്നെ ഡ്രോയിങ്സിൻ്റെ മുകളിൽ 5% അല്ലെങ്കിൽ 8% അല്ലെങ്കിൽ 10% എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പേഴ്സൻറ്റേജ് കാണാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഇങ്ങനെ എമൗണ്ട് തന്നിട്ടാണ്. അപ്പോൾ പേഴ്സൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ 10%, ഇതിപ്പോൾ 10% വെച്ചിട്ടാണ് എമൗണ്ട് തന്നിട്ടുള്ളത്. ഒരു 5% ആണെങ്കിൽ 10,000 മുകളിൽ 5% കണ്ടിട്ട് അത് അരുണ്ട കുളത്തിൽ എഴുതണം. 8,000 മുകളിൽ 5% കണ്ടിട്ട് അത് വരുണ്ട കുളത്തിൽ കാണിക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്ററിൽ ചെയ്തിടാനുള്ള എമൗണ്ടൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിടുക. അക്കൗണ്ട് ക്ലോസ് ചെയ്യുക, രണ്ട് ലൈനെ ഇറക്കി വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ സൈഡും കൂട്ടുക. നമ്മൾ കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഈ കോളവും കമ്പയർ ചെയ്യുമ്പോൾ ഈ സൈഡാണ് കൂടുതൽ, അതായത് 5 ലാക്ക് ഉണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട്, പിന്നെ സാലറി ഉണ്ട്, പിന്നെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ എന്തായാലും ഇവിടെയാണ് കൂടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡും ടോട്ടൽ ചെയ്തിട്ട് ഇടുക. അതായത് നമ്മൾ കൂടുതലുള്ള എമൗണ്ട് ആണല്ലോ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും കാണിക്കുക ടോട്ടലായിട്ട്. എന്നിട്ട് എത്ര, അതായത് അരുണ്ട കുളത്തിൽ നിന്നും അരുണ്ട കുളത്തിൽ ഇവിടെ ലെസ് ചെയ്യാനുള്ള എമൗണ്ട് ലെസ് ചെയ്യുക, 2. അതാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിടേണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ 10,000 and 1,000, അതായത് 10,000 ഉം 1,000 ഉം നമുക്ക് ലെസ് ചെയ്യാനുണ്ട്. അതായത് നമ്മളിവിടെ കൂട്ടിയ കുളത്തിൽ നിന്നും അല്ലെങ്കിൽ ക്രെഡിറ്റിൻ്റെ കുളത്തിൽ നിന്നും ഇവിടെ ലെസ് ചെയ്യാൻ 10,000 ഉം 1,000 ഉം ഉണ്ട്. ആ എമൗണ്ടിൽ നിന്നും ഈ 10,000 ഉം 1,000 ഉം ലെസ് ചെയ്താൽ ഇവിടെ എത്ര എമൗണ്ട് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ആ എമൗണ്ട് നമ്മൾ ക്യാരി ഡൗൺ ചെയ്തിടുക. അതേപോലെ തന്നെ വരുണ്ട കോളവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുണ്ട ആ എമൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ വരുണ്ട ക്രെഡിറ്റ് സൈഡിൽ നിന്നും കിട്ടുന്ന ആ എമൗണ്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 8,000 ഉം 800 ഉം ഉണ്ട്. ആ 8, 800 നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര എമൗണ്ട് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിടണം? ക്യാരി ഡൗൺ ചെയ്തിടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എനി ഡൗട്ട്സ് പ്ലീസ് എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.